എന്താ വേണ്ടത്? അത് പിന്നെ സെൻസസ് എടുക്കാൻ വന്നതാ. ഓ, കയറി വരൂ, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കൂ, ചോദിച്ചോളൂ. എനിക്ക് ഇവിടെ ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് അതാണ് അറിയേണ്ടത്. ഈ സെൻസസിന്റെ സമയമൊക്കെ ആയോ? എന്തായാലും നോട്ട് ചെയ്തോളൂ. നിങ്ങൾ കണ്ട കുട്ടി ഇവിടുത്തെയല്ല, കല്യാണി. എന്നാലും എഴുതിക്കോളൂ, ഞങ്ങൾക്കവൾ മോളെ പോലെ തന്നെയാ. ഞാനാണ് ഗൃഹനാഥൻ, വെങ്കടേശ്വര സ്വാമി. പിന്നെ എന്റെ വേളി ദ്രൗപദി അന്തർജനം. പിന്നെ ഒരു കുട്ടിയുണ്ട്, എന്റെ മോള ലക്ഷ്മീദേവി. അങ്ങനെ നാലു പേര് മാത്രം. ഇനി തൊഴിലും പ്രായമൊക്കെ അറിയണ്ടേ? ലക്ഷ്മിയെടുത്തി, കല്യാണി എന്താ ഇങ്ങനെ ഓരോന്നോർത്ത് ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. പറ കല്യാണി, രസമുള്ള കാര്യമാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. നമ്മുടെ വെങ്കടസ്വാമിയെ ആൾക്കാർക്കൊക്കെ എന്ത് പേടിയാന്നോർത്ത് ചിരിച്ചു പോയതാ? ശരിക്കും നമുക്കല്ലേ അറിയൂ സ്വാമി പാവമാണെന്ന്. ആർക്കാ ഇപ്പൊ സ്വാമിയെ ഇത്ര പേടി? നമ്മുടെ സ്കൂളിലെ സംഗീതമാഷേ, അങ്ങേരും വേറൊരു മാഷം കൂടിയേ കണക്കെടുക്കാൻ വന്നെ. വെങ്കടസ്വാമി എന്ന് വിളിച്ചപ്പോ മാഷെറിഞ്ഞ ഒരൊറ്റ ഓട്ടം. അത് കൊള്ളാലോ. ആരാ ഈ സംഗീതമാഷ്? പുതിയ ആളാ, പേരാണ് സൊന്നാച്ച്. മറന്നു പോയച്ചു, വലിയ പാടാ സൊല്ലരുതുക്ക്. അപ്പു മാഷേന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കണക്കെടുപ്പൊന്നും നടന്നില്ലേ? വെങ്കടസ്വാമി പറഞ്ഞു കൊടുക്ക, കൂടെ വന്ന മാഷ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അങ്ങേനെ സംഗീതം തന്നെ പഠിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ, ചിലപ്പോ എന്റെ കൂടെ പഠിച്ചാരെങ്കിലും ആയിരിക്കും. അപ്പൊ ശരി, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ സർ, താങ്ക്സ് സർ. ഓക്കെ, എന്താ മോളെ? അല്ല, സ്കൂളിലെ സംഗീതമാഷ് വന്നു എന്ന് കല്യാണി പറഞ്ഞു. എനിക്കറിയാവുന്ന ആളാണോ? അയ്യോ, അയാൾ പോയല്ലോ മോളെ, കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ? അതില് കാര്യമില്ല, ഞാൻ വെറുതെ. ഹാഫീസ് എങ്ങോട്ട്? സ്കൂളിലേക്കാണോ അതോ? അതെ, സ്കൂളിലേക്കാണ്. ജോയിൻ ചെയ്തതിന് ശേഷം ഹാഫീസിനൊന്നും കാണാൻ പറ്റിയില്ല. ഈ വയലിൻ ക്ലാസ്സുകളൊക്കെ ആദ്യമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊന്നും അന്വേഷിക്കാനും പറ്റിയില്ല. ഒരു പ്രശ്നവുമില്ല സർ. സർ, അത് അത്ര സുഖമുള്ള വിളിയല്ലോ. കേൾക്കാനൊരു ബഹുമാനമൊക്കെ തോന്നുമെങ്കിലും അതിനേക്കാളും ഇഷ്ടം സ്വാമി എന്ന് വിളിക്കുന്നത് തന്നെയാ, വെങ്കടീ സ്വാമി. അതിനാവുമ്പോ ബഹുമാനത്തിന്റെ അകൽച്ചയില്ല, സ്നേഹത്തിന്റെ അടുപ്പുണ്ട് താനും. ഒളിവും മറവും ഇല്ലാതെ കാര്യങ്ങൾ സംസാരിക്കാൻ അതല്ലേ നല്ലത്. എന്താ, അങ്ങനെ അല്ലെന്നുണ്ടോ? അതെ. അപ്പൊ പിന്നെ ഇല്ലാത്ത സെൻസസിന്റെ പേരിൽ സുഹൃത്തിനെ സ്വാമിയാർ മഠത്തിലേക്ക് അയക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല.
ജാതിയോ മതമോ നോക്കാതെ ഏവർക്കും കടന്നു വരാവുന്ന ഒരിടമാണ് സ്വാമിയാർപടം. ആർക്കും കടന്നു വരാം. എന്ത് സംശയവും ചോദിക്കാം. ഹാഫിസിന് എന്താ അറിയണ്ടേ? ചോദിച്ചോളൂ. ഒന്നുമില്ല. ഏയ് അല്ല, ഉണ്ട്. സ്വാമിയാർമഠം നിരഞ്ജന്റെ വീടാണോന്നറിയണം. അവിടെ ആരൊക്കെയുണ്ടെന്നറിയണം. ശരിയല്ലേ? നിരഞ്ജൻ എന്ന മഹാഗായകന്റെ റെക്കമെൻഡേഷൻ കണ്ടതുകൊണ്ടല്ല ഹാഫീസിന് ഞാൻ ജോലി തന്നത്. അവൻ ഞങ്ങളുടെ മകനായതുകൊണ്ട് തന്നെയാണ്. അവനവിടെ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് സെൻസസിന് പേര് പറഞ്ഞില്ലെന്ന് മാത്രം. ഇനി അടുത്ത ചോദ്യം, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ വെങ്കിടിസ്വാമി, എൻ്റെ പത്നി ദ്രൗപദി, മകൾ ലക്ഷ്മീദേവി, പിന്നെ ജോലിക്കാരിക്കുട്ടി കല്യാണി. തീർന്നു സ്വാമിയാർ മഠത്തിലെ അംഗസംഖ്യ. ഞാനീ പറഞ്ഞത് സ്വാമിയാർ മഠത്തിൻ്റെ പരദേവതകൾ അംഗീകരിച്ച സത്യമാണ്. ഞാനീ പറഞ്ഞതത്രയും ഹാഫീസിൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഇനി ഞാൻ എൻ്റെ തീരുമാനം പറയാം. അനാവശ്യ സംശയങ്ങളുമായി സ്വാമിയാർ മഠത്തിൻ്റെ പടികടക്കാൻ ഇനിയും ശ്രമിച്ചാൽ നഷ്ടപ്പെടുന്നത് തൻ്റെ ജോലി മാത്രമായിരിക്കില്ല, പച്ചവെള്ളം ചവച്ചിറക്കുന്ന കക്ഷികളാ നിങ്ങൾ രണ്ടുപേരും. ഈ വെങ്കിടസ്വാമി എന്ന് പറയുന്ന ആള് പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. സ്വാമിയാർ മഠത്തിന്റെ പരദേവതകൾ കൊണ്ടാ അദ്ദേഹം സത്യം ചെയ്തത്? മാത്രമല്ല, അത് നിരഞ്ജൻ സാറിന്റെ വീടാണെന്ന് അദ്ദേഹം സമ്മതിക്കും ചെയ്തല്ലോ. അത് തന്നെയാ എന്റെ ബലമായ സംശയം. അങ്ങനെയെല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ജിഷ്ണുവിനോട് ആ വീട്ടിൽ വെച്ച് പറഞ്ഞില്ല? ആരുമായോ കൂടി ആലോചിച്ചതിന് ശേഷം ഹാഫിസിനെ വഴിയിൽ തടഞ്ഞു നിർത്തി സത്യം പറയുക, ആണയിടുക, ഒടുവിലൊരു ഭീഷണി. ഇതിലെന്തോ പന്തികേടുണ്ടെന്നേ ഞാൻ പറയൂ. എല്ലാ കാര്യങ്ങളും സംശയത്തോടെ മാത്രമേ ദേവു കാണൂ. അതാണ് ദേവുവിന്റെ കുഴപ്പം. ഒരു കുഴപ്പമില്ലാത്ത നിങ്ങൾ രണ്ടാളും ചേർന്ന് ചെറിയച്ചി അന്വേഷിച്ചിട്ട് എന്തായി? കണ്ടെത്താൻ പറ്റിയോ ഇതുവരെ? ഒരു സെൻസസ് എന്നും പറഞ്ഞ് സ്വാമിയാർ മഠത്തിൽ ചെന്ന് കയറി നാണം കെട്ട് തിരിച്ചു വന്നു രണ്ടുപേരും. അത്ര തന്നെ. ദേവു, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിരഞ്ജൻ സാറിനെ സംശയിക്കരുത്. അല്ല, നിങ്ങളിത് എന്തിനുള്ള ഉറപ്പാടാ? ഒരാൾക്ക് ആരാധന, ഒരാൾക്ക് സംശയം. തമ്മിൽ കയർത്ത് അവരവരുടെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കലല്ല നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ആരെയും വിശ്വസിക്കുന്നില്ല. അവിശ്വസിക്കുന്നില്ല. എവിടെയായിരുന്നാലും എത്രയും വേഗം ചെറിയച്ചു കണ്ടുപിടിക്കണം. അതുമാത്രമായിരിക്കണം നമ്മുടെ ആവശ്യവും ലക്ഷ്യവും. കുളി കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു മോള്. അതിരിക്കട്ടെ, ഇന്നത്തെ ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടോ മോൾക്ക്? ചിങ്ങമാസത്തിലെ രോഹിണി. മോളുടെ പിറന്നാളാ ഇന്ന്. അതങ്ങ് മറന്നു അല്ലേ? പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ലായിരുന്നു. ഒന്ന് അമ്പലത്തിൽ പോവും, അതോടെ കഴിയുമല്ല. എന്നാൽ സ്വാമിയാർ മഠത്തിലെ ലക്ഷ്മി മോളുടെ പിറന്നാൾ അങ്ങനെ പോരാ, ആഘോഷിക്കണം, അമ്പലത്തിലും പോണം, അതും ഒരു രാജകുമാരിയെ പോലെ. കല്യാണി, കല്യാണി. ഇത് അമ്മയുടെ അച്ഛൻ്റെയും പിറന്നാൾ സമ്മാനം. മോള് വാങ്ങിക്ക്. വാങ്ങിക്ക് മോളെ. വേഗം ഈ സാരി ഉടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ട് വാ, അമ്പലത്തിൽ പോകണം നമുക്ക്. അമ്മേ, ഇത്രയും ആഭരണങ്ങള് വേണം. കാരണം
ലക്ഷ്മി മോള് സ്വാമിയാർ മഠത്തിലെ സന്തതിയാ. വേഗം വാ, അച്ഛൻ കാത്തു നിൽക്കുക അവിടെ. ഒന്ന് വേഗം ആട്ടെ വെങ്കടി, മോളിപ്പോ ഒരുങ്ങി ഇറങ്ങി വരും. ദ്രൗപദി തന്നെയാ കണ്ണാടിക്ക് മുമ്പ് എന്ന് ഇത്രയും സമയം കളഞ്ഞത്. എന്നിട്ടോ കുറ്റം എനിക്കും. അത് പിന്നെ മോളുടെ കൂടെ പോകുമ്പോ അതിന്റേതായ ഒരു ഗമയൊക്കെ വേണ്ടേ. ദ്രൗപദിയുടെ കാര്യത്തിൽ നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും ഒപ്പം എത്താൻ പറ്റുമോന്ന ഇപ്പൊ എന്റെ പേടി. എന്നിട്ട് ആളെവിടെ? ലക്ഷ്മി മോളെ, സാക്ഷാൽ ലക്ഷ്മി ദേവി മാതിരി ഇരിക്ക്. എന്നാ ഒരു അഴക്ക്! കണ്ണു വെക്കാടി കല്യാണി, നമുക്ക് ലക്ഷ്മി ദേവി രോഹിണി. ഇത് ഹരിക്കുഞ്ഞിന്റെ വേളയാകുമല്ലേ? അല്ല, പോറ്റി ഒരു ഏലസ് ജീവിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നത് കിട്ടിയില്ല. ഇനി വൈകില്ല, ഒന്ന് രണ്ട് ദിവസം അതിനകത്തിട്ടുള്ള. അമ്മേ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ? ചോദിക്കുമോളെ. ഹരിക്കുഞ്ഞിന്റെ വേളിയാണോ എന്നോ മറ്റോ തിരുമേനി ചോദിക്കുന്നത് കേട്ടു. തിരുമേനി എന്താമ്മേ അങ്ങനെ ചോദിച്ചത്? മോളാണെന്ന് ശ്രദ്ധിക്കണ്ട, സ്വാമിയാർ മഠത്തിലെ പെൺകുട്ടിയാവുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കണക്ക് കൂട്ടലുകൾ താനേ ഉണ്ടാകും. ചിലപ്പോൾ അത് ശരിയാകാം, മറ്റു ചിലപ്പോൾ തെറ്റിയെന്നും വരാം. മോള് കാറ് കയറ്, വെയിലുറയ്ക്കുന്നു. വാ മോളെ.
വല്ലാത്തൊരു ചൂട് തന്നെ. മനുഷ്യന് പുറത്തിറങ്ങാൻ വയ്യെന്നായി. നമുക്കിവിടെ ചൂടില്ലെന്ന് വേണം പറയാൻ. അങ്ങ് വടക്കോട്ട് പോയല്ലോ, അവസ്ഥ അറിയാലോ. മാമി എന്നെ വിളിച്ചായിരുന്നോ? ആ, നീയേ ഈ സാരി കൊണ്ടുപോയി വെളിയിലെ തള്ളത്തോട്ട് ഇട്ടൊന്ന് കാറ്റ് കൊള്ളിക്ക്. ലക്ഷ്മിയുടെ സാരി കൂടി വാങ്ങിച്ചോ. അല്ല മാമി, ഇത് വെയിലത്തിട്ട് ഏതാത്ത പ്രശ്നമായിരിക്കാ. കൊണ്ടുപോടി അവിടുന്ന്, പറയുന്നത് അങ്ങനുസരിച്ചാ മതി. അവളുടെ ഒരു സംശയം. ഇന്ന് ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ ഇതുവരെ കിട്ടാത്ത ഒരു സുഖം തോന്നി മനസ്സിൽ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ആശ്വാസം പോലെ. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നിറഞ്ഞ ഐശ്വര്യമായിട്ടല്ലേ നമ്മൾ തിരുസന്നിധി ചെന്നത്. ലക്ഷ്മി മോളുമായിട്ട് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടാവും ഈശ്വരം പോലും. അതിന്റെ ലക്ഷണം അവിടെ വെച്ച് എന്നെ കാണുകയും ചെയ്തു. ദ്രൗപദി അതിന്ന് ബുദ്ധിപൂർവ്വം ഒഴിയുന്നത് ഞാൻ കണ്ടു. ആ, അത് തന്നെ ആ തിരുമേനിയുടെ ചോദ്യം എനിക്കങ്ങ് ബോധിച്ചു, ഹരിക്കുഞ്ഞിന്റെ വേളിയാണോ എന്ന്. അതേന്ന് അപ്പത്തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു മുഖവരയുടെ ആവശ്യമില്ലാതെ മോളെ കാര്യങ്ങ് ബോധ്യപ്പെടുത്തായിരുന്നു. പക്ഷേ ദ്രൗപദി അങ്ങ് ഒഴിഞ്ഞളഞ്ഞു രണ്ടുപേരോടും. അതങ്ങനെ ഒഴിഞ്ഞതല്ല വെങ്കടി, അപ്പ അങ്ങനെ ചെയ്യാനാ മനസ്സിൽ തോന്നിയത്. അത് ഞാൻ അങ്ങ് ചെയ്യുന്നു.